ഹലോ ഫ്രണ്ട്സ്, പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ച് വരുന്ന, പ്രത്യേകിച്ചും മുത്തശ്ശിമാരൊക്കെയുള്ള വീടുകളിലാണെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു നല്ലൊരു കഷായക്കൂട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ കഷായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾ, കഫ് ആൻഡ് കോൾഡ്, ഫീവർ, അതുപോലെ തന്നെ സൈനസൈറ്റിസ്, ടോൺസിലൈറ്റിസ്, തൊണ്ടയിലുണ്ടാകുന്ന ഒരു കിച്ചുകിച്ച്, പിന്നെ റണ്ണിങ് നോസ്, ഇതുപോലുള്ള സീസണബിൾ ആയിട്ടുള്ള രോഗങ്ങളെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റാനും ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ശരീരത്തിന് നല്ലൊരു പ്രതിരോധ ശേഷി തരുന്നതുമായിട്ടുള്ള ഒരു കഷായക്കൂട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഈ കഷായം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണേലും കഴിക്കാം, ആർക്ക് വേണേലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഷുഗർ ഉള്ളവരാണെങ്കിൽ, അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു കുറച്ച് ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. കുറച്ച് മധുരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എരിവിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് ഇത് തയ്യാറാക്കി കൊടുക്കാൻ മതിയാവും. ഇനി നമുക്ക് കഷായം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളകുണ്ട്. നിങ്ങളിപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ഉണ്ട്. നമ്മൾക്ക് സാധാരണ വലിയ ആൾക്കാർക്കൊക്കെ കുടിക്കാനുള്ള പാകത്തിനുള്ള എരിവ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഈ കുരുമുളക് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള കഫത്തെയൊക്കെ ആ ഇരിച്ച് കളയാനും ശരിക്കും ഉരുക്കി കളയാനുള്ളൊരു ശേഷിയുണ്ട് കുരുമുളകിന്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്ത് ഇത്രയും പച്ച ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ച ഇഞ്ചി അവൈലബിൾ ഇല്ലെങ്കിൽ ചുക്ക് എടുത്താലും മതിയാവും. ഇപ്പം ഏറ്റവും നല്ലത് പച്ച ഇഞ്ചിയാണ്. അപ്പം ഇല്ലെങ്കിൽ മാത്രമായിട്ട് ചുക്ക് എടുക്കുക, ചുക്ക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ഇനി വേണ്ടത് മഞ്ഞളാണ്. മഞ്ഞൾ ഞാൻ ഇവിടെ ഒരു ചെറിയ 2 കഷ്ണം മഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾ നമ്മുടെ ശരീരത്തിന് ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ഒരു എഫക്റ്റാണ് തരുന്നത്. അതുപോലെ തന്നെ ഇനി വേണ്ടത് ചുമക്കൂർക്കയുടെ ഇലയാണ്. ഞാൻ ഇവിടെ ഒരു 3 ഇലയാണ് എടുത്തിരിക്കുന്നത്. ചുമക്കൂർക്കയും മിക്ക വീടുകളിൽ തന്നെ ഉണ്ടാകും. ഇപ്പം അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ബാക്കിയുള്ളതൊക്കെ എടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് നമുക്ക് തുളസിയിലയാണ്. തുളസിയില ഇത്രയും അളവ് ഞാൻ എടുത്തിട്ടുണ്ട്. തുളസിയില നമുക്ക് മാക്സിമം എടുക്കാൻ എത്ര പറ്റുമോ അത്ര തന്നെ എടുക്കും. ഞാനിപ്പോൾ ഒരു നല്ല വലിയൊരു കൈപ്പിടി തുളസിയില എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 3 പനിക്കൂർക്കയുടെ ഇലയാണ്. അപ്പോൾ പനിക്കൂർക്കയും ചുമക്കൂർക്കയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും. കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. പനിക്കൂർക്കയുടെ ഇല നല്ല ഒരു വാട്ടറിയാണ്. ചുമക്കൂർക്ക കുറച്ചുകൂടെ തിന്നാണ്. അതിൻ്റെ കുറച്ചുകൂടെ ഇലയൊക്കെ ഇച്ചിരി ഒരു വൈഡായിട്ടുള്ള ഇലയാണ്. രണ്ടിൻ്റെയും കളറും വ്യത്യാസമുണ്ട്. പനിക്കൂർക്കയാണെങ്കിൽ ഒരു ശരിക്കും വൈറ്റ് കളർ തന്നെയാണ്. ചുമക്കൂർക്കയുടെ തണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ കൂടിയതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചുമക്കൂർക്ക ഇല്ല, പനിക്കൂർക്ക ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി കൂട്ടുകളൊക്കെ ഇട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിപ്പോൾ അവൈലബിൾ ആയതുകൊണ്ടാണ് ഇത് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരേപോലെ നമുക്ക് ഇട്ട് കഷായം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ജീരകവും ചേർത്ത് കൊടുക്കാൻ പറ്റും. ജീരകം 2 ജീരകവും നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ഇടുന്നില്ല. അതും നല്ലൊരു എഫക്റ്റീവ് തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുവാണെങ്കിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കുരുമുളകും കൂടെയും ചെറുതായിട്ടൊന്ന് ചതച്ച് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് ഇട്ട് നിന്ന് ചതച്ചെടുക്കുക. അത് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി, അപ്പോൾ അതിൻ്റെ ഫുൾ സത്വം നമുക്ക് ആ കഷായത്തിലോട്ട് ഇറങ്ങി കിട്ടും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണിത് റെഡിയാക്കുന്നത് നോക്കാം. നമുക്കിവിടെ ഞാനിവിടെ എടുക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അളവ് കൂട്ടിയെടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ട് എടുക്കുക. ഇനി നമ്മൾക്ക് കഷായം റെഡിയാക്കാൻ വേണ്ടി വേണ്ടത് മൺചട്ടി അല്ലെ കൽച്ചട്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മൾ ഒത്തിരി കറിയൊന്നും വെച്ച മൺചട്ടിയല്ല കേട്ടോ, ഒരുപാടൊന്നും ഉപയോഗിക്കാത്ത മൺചട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പക്ഷേ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൺചട്ടി ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുത്താലും മതിയാവും. അപ്പോൾ നല്ലൊരു പാത്രം, നല്ല ക്ലീൻ ആയിട്ടുള്ള കുറച്ച് വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, കാരണം തിളക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം കുറച്ച് വലിയ പാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഇവിടെ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഇലകളൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കഷ്ണമാക്കി ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് കഷ്ണമാക്കി ഇട്ടാൽ മതി. ചതക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടാൽ മതിയാവും. ആടലോടകത്തിൻ്റെ ഇല നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ 1 ഇലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. കാരണം ചുമയ്ക്കൊക്കെ ആടലോടകം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മരുന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ
അതിടുന്നില്ല. നിങ്ങൾക്കതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തുളസിയില ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണമാക്കി ഇട്ട് കൊടുത്താൽ മതിയാവും. തുളസിയിലയുടെ വെന്തവെള്ളം തന്നെയായിട്ട് നമ്മൾ സാധാരണ കുടിക്കാനൊക്കെ ആയിട്ട് വെള്ളം തിളപ്പിക്കാറുള്ളപ്പോഴും തുളസിയില ഇട്ട് വെന്ത് കുടിക്കാറുണ്ടല്ലോ, അതിനൊരു അരുചിയുള്ളതൊന്നുമല്ല. അതുകൊണ്ട് കുറച്ച് അധികം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇഞ്ചിയും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളകൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവർക്ക് ആ കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള എരിവ് മതിയാവും. അപ്പോൾ നിങ്ങളതനുസരിച്ച് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണൊക്കെ ആക്കിയാൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഞാൻ ഇവിടെ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അത് 2 ഗ്ലാസ് പരുവത്തിനാകണം. എന്നാലാണ് നമ്മുടെ കഷായം റെഡിയാകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിപ്പം 4 ഗ്ലാസ് വെള്ളത്തിന് കുറച്ച് മധുരം കുറവായിരിക്കും, പക്ഷേ ആ വെള്ളം 2 ഗ്ലാസ് ആകുമ്പോഴത്തേനും കറക്റ്റ് മധുരം ബാലൻസ് ആയിക്കോളും. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് മധുരം കുറച്ചിട്ടാൽ മതിയാവും. ഇപ്പം ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടു. അപ്പം അങ്ങനെ ഷുഗർ ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ ശർക്കരയ്ക്ക് പകരം കൽക്കണ്ടമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൗവിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമുള്ള സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇത് അടച്ചു വെച്ച് തന്നെ നമ്മളിത് വെന്തെടുക്കണം. ഒരുപാടൊന്നും അതിൻ്റെ ആ സത്ത് അതിൻ്റെ ആ സ്മെല്ലൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. അപ്പം 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തെങ്കിൽ അതിൻ്റെ നേർപകുതി 2 ഗ്ലാസ് വെള്ളമാകുന്നിടം വരെ നമ്മളിതൊന്ന് തിളപ്പിക്കണം. ഇടയ്ക്കൊന്ന് ഈ മൂടിപാത്രം ഒന്ന് തുറന്നിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10-20 മിനിറ്റ് സമയമെടുക്കും ഇതൊന്ന് ജസ്റ്റ് അതിൻ്റെ വെള്ളം ഒന്ന് പറ്റി ഒരു 2 ഗ്ലാസ് പരുവത്തിനാകാൻ. നിങ്ങളിപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കാഴ്ചയിൽ ഒരു 2-2.5 ഗ്ലാസിൻ്റെയെങ്കിലും അളവ് നമുക്ക് ഫീലാകുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യുക. കാരണം നമ്മുടെ ഇൻഗ്രീഡിയൻസും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ കറക്റ്റ് പക്ഷേ നമ്മളിതെല്ലാം അരിച്ചെടുക്കുമ്പോഴത്തേനും 1-2 ഗ്ലാസ്സൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം നിങ്ങളിത് പറ്റിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കഷായം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അത് വെള്ളമൊക്കെ കുറേശ്ശെ പറ്റി ഒരു പകുതി ആകാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഈ മഴക്കാല സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ള പ്രതിരോധ ശക്തി കൂടാനും അതുപോലെ തന്നെ മഴക്കാലത്തുണ്ടാകുന്നതായ തരത്തിലുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ കഷായം ഇവിടെ റെഡിയായിട്ടുണ്ട്. അതുകൊണ്ടോ ഇതേപോലെ ഈ ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുക. ഇതുപോലുള്ള കഷായങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുകയും അതുപോലെ മഴക്കാലത്തുണ്ടാകുന്ന തരത്തിലുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാനും വളരെ നല്ലതാണ്. ഇത് അസുഖം ഇല്ലാത്തവർ കേട്ടോ, അസുഖം ഇല്ലാത്തവർ 1 ആഴ്ചയിൽ 2 തവണയെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുടിക്കുക. അസുഖം ഉള്ളവരാണെങ്കിൽ ഡെയിലി 2 തവണ ഇതുപോലെ കഷായം 1/2 ഗ്ലാസ് കുടിച്ചാൽ മതിയാവും. ചെറു ചൂടോടെ നമുക്ക് നല്ല കഴിക്കാൻ പറ്റുന്ന അത്രയും ചൂടോടു കൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾറെഡി ഇപ്പം കഫക്കെട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ 1 ഡെയിലി 2 തവണയൊക്കെ ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു തുടർച്ചയായിട്ടൊരു 3 ദിവസം കഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിന് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.